ആർ എസ് എന്നാൽ റേസിംഗ് സ്പോർട്സ് എന്നാണ്. ഒരു എക്കണോമി റേഞ്ചിൽ നമ്മുടെ മാരുതി സുസുക്കിയാണ് ആ ഒരു റേസിംഗ് സ്പോർട്സ് കാർ ഇറക്കുന്നതെങ്കിലും അത് പൊളിക്കും അല്ലേ. വെൽക്കം ടു ഡ്രീം ഡ്രൈവ് ആൻഡ് വി ആർ ഡ്രൈവിംഗ് ദി ബലേനോ ആർ എസ് ടുഡേ. So Baleno was the best ever designed Maruti Suzuki till date. RS vandappol adine modi or alpam kuda koodal aakirikkana Maruti Suzuki. First of all eduthu parayendathu the new bumper and the skirtings makes it a very appealing. And eduthu paranda mattu chela features endekkana nu nokki kaniyal front le grill change cheyidirikkunu, bumper completely change cheyidirikkunu and the skirting add cheythu korchum kuda sporty and sexy aakirikkana Maruti Suzuki Baleno RS. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലെ ബമ്പേഴ്സിന് കുറച്ചും കൂടെ ക്യാരക്ടർ ഡീറ്റെയിൽസൊക്കെ നൽകി വളരെ മനോഹരമാക്കി എന്താ പറയുക കുറച്ചും കൂടെ സ്പോർട്ടി ആൻഡ് സെക്സി ആക്കി മാറ്റാനായിട്ട് മാരുതി സുസുക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി ആ ഒരു സ്കേർട്ടിങ്ങും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മാറ്റ് സിൽവർ കൈൻഡ് ഓഫ് ഫിനിഷ് നൽകി ഒരു സ്കേർട്ടിങ് കൂടെ വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ഒരു സ്പോർട്ടിനെസ് നമുക്ക് അത് ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ക്യാരക്ടർ ലൈൻസും ബംസും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു മസ്കുലർ ആ ഒരു ഔട്ട്പുട്ട് നൽകാനായിട്ട് ആ ബമ്പറിന് കഴിയുന്നത് തന്നെ. ആൻഡ് ഫോഗ്ലാംസ് നൽകിയിരിക്കുന്നു, ഫോഗ്ലാംസിന് ചുറ്റും ഐ ഡോണ്ട് നോ ക്രോമിയം കൂടെ നൽകിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ലക്ഷൂരിയസ് ഫീല് വരുമായിരുന്നു. സോ നൗ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ക്ലോസ്ലി അറ്റ് ദി ഫ്രണ്ട് ഗ്രിൽ, ഫ്രണ്ട് ഗ്രില്ലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ചസ് പുതിയ ബലേനോ ആർ എസിൽ വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് എ ലിറ്റിൽ മോർ ഹോട്ടർ ദാൻ ദ ഓൾഡർ വൺ ബിക്കോസ് ആ ഒരു ഒരു ഫിനിഷ് തന്നെ വളരെ മനോഹരമായിട്ടാണ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി ആ ഒരു 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 മാറ്റ് സിൽവർ കൈൻഡ് ഓഫ് ഫിനിഷിലാണ് ആ ഒരു ഗ്രില്ലും നൽകിയിരിക്കുന്നത്. ആൻഡ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഗ്രില്ലിന് താഴെയായി ഒരു ഒരു ക്രോമിയം സ്ട്രിപ്പ്, ഒരു ബുൾ ഹോണിൻ്റെ കൈൻഡ് ഓഫ് ഒരു ക്രോമിയം സ്ട്രിപ്പും നൽകിയിരിക്കുന്നു. ആൻഡ് ദ ക്രോമിയം സ്ട്രിപ്പ് ആക്ച്വലി ഹെഡ്ലാംപ്സ് ടു ഹെഡ്ലാംപ്സിനകത്തേക്കും അത് സ്ട്രെച്ച് ചെയ്താണ് ആ ഒരു ക്രോമിയം സ്ട്രിപ്പ് നൽകിയിരിക്കുന്നത്, വിച്ച് ലുക്സ് വെരി സെക്സി. ആൻഡ് ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബലീനോയിലെ സെയിം ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹുഡിലും വലിയ കാര്യമായ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. പ്രത്യേകമായിട്ട് ചേഞ്ചസ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബമ്പറിലും ഗ്രില്ലിലുമാണ്. ആൻഡ് ദ സ്കേർട്ടിംഗ് ലുക്സ് വെരി ഓസം. സോ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോട്ടായ ഹാച്ചിന് ഒരു സൂപ്പർ ഹോട്ട് ഹാച്ചാക്കി ഇറക്കാനായിട്ട് മാരുതി സുസുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡിസൈൻ നോക്കുമ്പോൾ പഴയ ബലേനോയിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് പാർട്ട് വാസ് ദ സൈഡ് ഡിസൈൻ, സ്പെഷ്യലി അതിൻ്റെ ഒരു ഷോൾഡർ ലൈനും സി പില്ലറും. ആൻഡ് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പുതിയ ബലേനോ ആർ എസിൽ. പക്ഷേ ചെറിയൊരു അഡീഷൻ എന്ന് പറയുന്നത് താഴത്തെ സ്കേർട്ടിംഗ് മാത്രമാണ്. ആൻഡ് ദ സ്കേർട്ടിംഗ് ലുക്സ് വെരി സൂപ്പർ ഹോട്ട് ടു. നമുക്ക് ആ ഫ്രണ്ടിലെ ബമ്പറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്കേർട്ടിംഗ് സൈഡിലും നൽകിയിരിക്കുന്നു. ആൻഡ് ദ ഷോൾഡർ ലൈൻ ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ഇത്തവണയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് വെരി കൂൾ. ആൻഡ് നമുക്ക് വിൻഡോസിന് താഴെയായി ഒരു ഒരു ക്രോമിയം സ്ട്രിപ്പും നൽകിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ലക്ഷൂറിയസ് ഫീൽ ആ ഒരു ക്രോമിയം സ്ട്രിപ്പ് നൽകുന്നുമുണ്ട്. ആൻഡ് ഡോർ ഹാൻഡിൽസിനും ക്രോമിയം കണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നതും. ആൻഡ് ഇറ്റ് ലുക്സ് റോയൽ ഫീൽ ടു. ആൻഡ് കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബട്ടൺ ഈ ഒരു ഹാൻഡിൽസിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി സീ പില്ലറിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ബ്യൂട്ടി തന്നെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻസ് ടിൽ ഡേറ്റ് മാരുതി സുസുക്കിയിൽ നിന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻസ് ആയിരുന്നു ബലീനോ. ആൻഡ് സോ ആ ഒരു ഡിസൈൻ മാസ്റ്റർ പീസിനെ കുറച്ചും കൂടെ സെക്സി ആക്കാനായിട്ട് ആർ എസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലോയ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും കുറച്ചും കൂടെ സ്പോർട്ടി ആക്കി മാറ്റാനായിട്ട് പുതിയ ആർ എസിൽ കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ബ്ലാക്ക് തീംഡ് അലോയ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് 12 സ്പോക്ക് അലോയ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോട്ട് ഹാച്ചിൻ്റെ അടുത്ത് സൂപ്പർ ഹോട്ട് ഹാച്ച് ആക്കിയ, പക്ഷേ ഇത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ സൂപ്പർ സെക്സി ഹാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സീപ്പിലറിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കൂപ്പെ കൈൻഡ് ഓഫ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ആൻഡ് ഓവറോൾ ഡിസൈൻ നോക്കിക്കഴിയുമ്പോൾ ഐ ബിലീവ് എനിക്ക് ചെറിയൊരു റിസംബ്ലൻസ് തോന്നുന്നത് ആൽഫ റോമിയോ കാർസുമായിട്ട് ചെറിയ സാമ്യതകൾ അവിടെ ഇവിടെയൊക്കെ തോന്നാറുണ്ട്. ആൻഡ് ബാക്കിലെ ഡിസൈൻ നോക്കുവാണെങ്കിൽ പോലും ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ആൻഡ് നേരത്തെ നമ്മൾ കണ്ടിരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് ബലീനോയുടെ. ആൻഡ് ബമ്പറിൽ മാത്രമാണ് ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിലും ചേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ദ ബമ്പർ ലുക്സ് സ്പോർട്ടി.
ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ കുറച്ചും കൂടെ സ്പോർട്ടി ആയൊരു ബമ്പറാണ് ബാക്കിലും നൽകിയിരിക്കുന്നത്. ആൻഡ് ആ ഒരു സ്കേർട്ടിങ്ങിൻ്റെ ആ ഒരു ബാലൻസും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ടിൽ കൊടുത്തിരുന്ന പോലെ തന്നെ ആ ഒരു മാറ്റ് സിൽവർ ഫിനിഷും ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ബമ്പറിലും നൽകിയിരിക്കുന്നു. ബാക്ക് ബമ്പറിലും നേരത്തെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഒക്കെ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. ആൻഡ് ബാക്കിൽ നമുക്ക് ക്യാമറാസ് വരുന്നുണ്ട്, റിയർ സെൻസേഴ്സ് വരുന്നുണ്ട്, ആൻഡ് ഒരു ക്രോമിയം ഫിനിഷ്, ഒരു ഹ്യൂജ് ക്രോമിയം സ്ട്രിപ്പും ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നു. ആൻഡ് ഗിഫ്റ്റ്സ് ലക്ഷറി ഫീൽ, ഒരു സ്പോയിലർ രീതിയിലുള്ള ഒരു ക്രോമിയം സ്ട്രിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറ്റ് ലുക്സ് വെരി ഹോട്ട്. ആൻഡ് സോ ഓവറോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബലീനോയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടില്ല, പക്ഷേ ആ ഒരു ബമ്പറിൽ മാത്രമായി വളരെ നല്ല ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുകയാണ് ബലീനോ RS-ൽ. സോ ഓവറോൾ ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദി ഡിസൈൻ. Now let's check out the boot space of this car. It is almost 340 liters of boot space, which is ample enough. നമുക്ക് അത്യാവശ്യം ലഗേജസ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. ആൻഡ് നല്ല കുഴിവുള്ള രീതിയിലുള്ള ഡിസൈനാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉയരത്തിൽ നമ്മൾ ലഗേജസ് പൊക്കേണ്ടി വരും എന്നുള്ളൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ ബൂട്ട് സ്പേസ് ഇസ് വെരി ഹ്യൂജ് ആൻഡ് ഇറ്റ് ലുക്സ് പ്രോമിനൻറ്റ്. ഇനി ഇൻറ്റീരിയർ ഡിസൈൻ നോക്കുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മാരുതി സുസുക്കി കാർസും അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന മറ്റ് കാർസുമായിട്ട് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. അത്തരമൊരു ചേഞ്ച് ആയിരുന്നു ബലീനോയിൽ വന്നപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിൽ നൽകിയിരുന്നത്. സോ ആ ഒരു ഡിസൈൻ സ്കീം RS-ലും കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മാരുതി സുസുക്കി. ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ് ടു. ഒരു കംപ്ലീറ്റ് ബ്ലാക്കിലാണ് ഒരു ഫുൾ ഫിനിഷ് വരുന്നത്. ആൻഡ് അതിൽ തന്നെ ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമുക്ക് ഒരു AC വെൻസിൻ്റെ ചുറ്റുമാണെങ്കിലും അതേപോലെ തന്നെ AC കൺട്രോൾസിലുമാണെങ്കിലും നമുക്ക് ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷസ് നൽകി കുറച്ചും കൂടെ സ്പോർട്ടി ആക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. നമുക്ക് സെൻട്രലായി ഒരു ടാബ് നൽകിയിരിക്കുന്ന ഒരു മൾട്ടിമീഡിയ യൂണിറ്റ് ആയിട്ടാണ് അത് നൽകിയിരിക്കുന്നതും. സോ അതിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഫെസിലിറ്റി, GPS എല്ലാം നൽകിയിരിക്കുന്നു. മിറർ ലിങ്ക് ഫെസിലിറ്റീസ് ആൻഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം അവൈലബിൾ ആണ് ആ ഒരു മൾട്ടിമീഡിയ സിസ്റ്റത്തിൽ. അതിന് ചുറ്റുമായി ഒരു ക്രോമിയം ഫിനിഷും നൽകിയിരിക്കുന്നു. അത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ സെൻട്രൽ കൺസോളിൽ ക്രോമിയം ഒരു ഫിനിഷ് വരുന്നത് ആ ഒരു ടാബിന് ചുറ്റും മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പഴയ ബലീനോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ അഡീഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രൽ യൂണിറ്റ് മാത്രമാണ്. ആൻഡ് അതിലൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് നൽകി കുറച്ചും കൂടെ ഒരു സൈഡിൽ ഒരു അലുമിനിയം ഫിനിഷ് നൽകി സ്പോർട്ടി ആക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇനി അതിൽ തന്നെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ തന്നെ ഒരു ചെറിയൊരു പാർട്ടീഷനും നൽകിയിരിക്കുന്നു. സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പാർട്ടീഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാറ്റി നമുക്ക് അത് ഒരു സ്റ്റോറേജ് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതിൽ നമുക്ക് കീ വെക്കാനുള്ള സ്പേസും എക്സ്ട്രാ ആയിട്ട് നൽകിയിട്ടുമുണ്ട്. ഇനി ആ ഒരു സ്റ്റോറേജ് സ്പേസ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ലിവറിൻ്റെ താഴെ ചെറിയൊരു ഒരു പോക്കറ്റ് കൂടെ നൽകിയിരിക്കുന്നു. നമുക്ക് ചെറിയ വസ്തുക്കൾ, കാർഡ് പോലുള്ള വസ്തുക്കൾ വെക്കാനായിട്ട് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ആം റെസ്റ്റിൻ്റെ താഴെ ഒരു ചെറിയൊരു ബോക്സും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോക്കറ്റും നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഗ്ലൗ ബോക്സ് ഈസ് ഓൾസോ പ്രിറ്റി ഹ്യൂജ്. സോ അത്യാവശ്യം സാധനങ്ങൾ അതിലും ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി നോക്കുവാണെങ്കിലും നമുക്ക് സ്വിഫ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സെയിം കൈൻഡ് ഓഫ് ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. ആൻഡ് സ്റ്റീറിംഗ് വീലും നമുക്ക് സ്വിഫ്റ്റിൻ്റെ ആ ഒരു സ്റ്റീറിംഗ് വീലിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റീറിംഗ് വീലാണ് നൽകിയിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷണൽ സ്റ്റീറിംഗ് വീൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോൾസ് എടുക്കാനും അതേപോലെ തന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ബട്ടൺസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ചെറിയ ക്രോമിയം ഫിനിഷസ് നമുക്ക് ഈ ഒരു സ്റ്റീറിംഗ് വീലിൽ നൽകിയിരിക്കുന്നു. ആൻഡ് സ്റ്റീറിംഗ് വീലിൻ്റെ ഒരു ഫീൽ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് വെരി എന്താ പറയുക, സോഫ്റ്റായിട്ട് നമുക്ക് വളരെ ഈസി ആയ ഒരു ഗ്രിപ്പുള്ള ഒരു സ്റ്റീറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. സോ ഓവറോൾ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ സ്കീം നോക്കുവാണെങ്കിൽ ഇറ്റ് ലുക്സ് സെയിം ആസ് ഓഫ് ദി ബലീനോ. റേസിംഗ് സ്പോർട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും ഈ ഒരു വാഹനത്തിന് അത്രത്തോളം ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഇസ് എ സ്മോൾ കാർ റൈറ്റ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 1 liter ബൂസ്റ്റർ ജെറ്റ് 3 cylinder ആൻഡ് ടേർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഐ നോ ഇറ്റ്സ് എ മൗത്ത് ഫുൾ ടു സേ, പക്ഷേ ഒരു ടേർബോ ജെറ്റ് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ആ ഒരു 1 liter ആണെങ്കിൽ പോലും ആ ഒരു പെർഫോമൻസ് ഒന്നുമല്ല ഈ ഒരു വാഹനം നമുക്ക് തരുന്നത്. ദിസ്
performance is amazing, especially aa oru cheriya vaahanathilekku nalloru petrol engine kooda varumbol namukku aa driving il thanne namukku adu anubhavicheriyan saadhikkunnundu. It is mated with a 5-speed manual gearbox and the gearbox is very smooth and very perfect aa oru shifting aanu ee oru gearbox nalgunnathu. Braking inde kaarathil aanengil polum nalloru braking aanu ee oru vaahanam nalgunnathu. And ini ride inde kaarathilekku varuvaanengil this car gives a pretty smooth ride, especially our steering in the response ok valare valare precise ayiru response ana namak ee or steering ok nalgunnathu, and the steering grip is very soft to hold to, and stability da karyathilum ottum pinnokamalla Baleno RS our racing kind of DNA idilekku include cheyidittund Maruti Suzuki, adondu thanne performance inde karyathil ottum poragilalla Baleno RS. Suspension da karyanengal pol njan nerthe parnju stability da karyathil valare nalloru stability aanu ee or vaahanam therunnathu, adu pole enna valare comfortable ayiru ride um kudiyana ee or vaahanam തരുന്നത്. ചെറിയൊരു പോരായ്മെന്ന് പറയുന്നത് ഞാൻ പിൻ സീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അതിൻ്റെ തൈ സപ്പോർട്ട് ഒരല്പം കുറവാണ്. അത് മാത്രമേ എനിക്ക് ഒരു ഒരു ചെറിയൊരു ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൂ. ബിക്കോസ് ലോങ് റൈഡ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവർ തൈ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ചെറിയൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ റൈഡ് ഇസ് പ്രിറ്റി സ്മൂത്ത്, ദ റൈഡ് ഇസ് വെരി സ്പോട്ടി, ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ലാഗ് പോലും ഇല്ലാതെ നമുക്ക് ആ ഒരു പേസ് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് തന്നെ ഒരു ഒരു 1 ലിറ്റർ എഞ്ചിൻ ആണെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് പോലും അത്രയും നല്ലൊരു പിക്കപ്പ് നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു വാഹനത്തെ ഒരിക്കലും ഒരു 900 cc വാഹനമായിട്ടോ അല്ലെങ്കിൽ 800 cc വാഹനമായിട്ടോ ഈവൻ 1.2 ലിറ്റർ വാഹനമായിട്ട് പോലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അത്രയും അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് നമുക്ക് ഈ ഒരു ബലേനോ RS നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു യങ്സ്റ്റേഴ്സിന് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലൊരു വാഹനം തന്നെയാണ് ബലേനോ RS. The Baleno RS comes with a 998 cc booster jet direct injection turbo engine. It gives an output of 100 bhp and a 150 Nm of torque. The mileage is 21 km per litre and the price is 970,000 ex showroom Kochi. അടുത്തതായി നമ്മുടെ സെലിബ്രിറ്റി സെഗ്മെന്റ് ആണ്. ഈ ആഴ്ച നമ്മളോട് വാഹന വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ആദ്യത്തെ ഡ്രൈവിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 90s ഡ്രൈവിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ ഉണ്ടായിരുന്നു, അത് രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ഡ്രൈവർ എന്ന് പറയുകയാണെങ്കിൽ ഡ്രൈവർ അതിലുപരി എൻ്റെ ഒരു കൂടെയുള്ള ആർട്ടിസ്റ്റും കൂടിയായിരുന്നു. അദ്ദേഹം ഓർക്കസ്ട്രയിൽ ഫ്ലൂട്ട് വായിക്കുന്ന ഒരാളും കൂടിയായിരുന്നു, ശ്രീ ജോൺസൺ. അപ്പോൾ ഞാൻ അപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കാരണം ഡ്രൈവർ ഉള്ളപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് അങ്ങനെ അധികം നോക്കില്ലല്ലോ, സമയമില്ല. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം എൻ്റെ ഒപ്പം അമേരിക്ക വന്നിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല. അപ്പോഴാണ് പിന്നീട് ഡ്രൈവിംഗ് പഠിച്ചതിൻ്റെ ഒരു ഗുണവും അല്ല എന്തുകൊണ്ട് എന്നെ നിർബന്ധിച്ച് പഠിപ്പിച്ചു എന്നുള്ളതും കൂടി ഞാനത് മനസ്സിലാക്കിയത്. എനിവേ, അതിനുശേഷം കുറച്ച് നാളെ ഞാൻ ഡ്രൈവർ ഒന്നുമില്ലാതെ ഞാൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇമ്മീഡിയറ്റ്ലൊരു 6-7 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡ്രൈവറെ അപ്പോയിൻ്റ് ചെയ്തു. ഇപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഡ്രൈവിങ്ങിൽ എനിക്ക് താല്പര്യമുള്ള ആളാണ്. വളരെ റിലാക്സ് ചെയ്ത് ഓടിക്കാനും അങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നുമല്ലാതെ വളരെ എന്താ പറയുക, അങ്ങനത്തെ ട്രിപ്പുകളിൽ ഞാൻ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന കാറ് മാരുതി ഒമ്നി ആയിരുന്നു. ഞാൻ വളരെ രസകരമായി രസിച്ച് സന്തോഷകരമായി ഓടിച്ചിരുന്ന വണ്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ പേടിയില്ല. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ ബോണറ്റ് ഇല്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ്. പക്ഷെ അന്ന് ഞാനത് ആലോചിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്നൊരു വണ്ടി തന്നെയായിരുന്നു അത്. അതിൽ ചെമ്മിന് AC അഡീഷണൽ ഫിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടൻസും കൂടി ഒക്കെ ആയിട്ട് ഒരുപാട് നാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. എനിക്കിപ്പോഴും എനിക്ക് മാരുതി ഒമ്നിയോട് വളരെ ഇഷ്ടം തന്നെയാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാറ് ബെൻസിൻ്റെ ഈ GLE മോഡലുണ്ട്. പിന്നെ അത് കൂടാതെ വോക്സ് വാഗൻ്റെ ജെറ്റ എന്ന മോഡൽ. പിന്നെ ഇപ്പോൾ ഒരു വണ്ടി റീസെൻ്റ്ലി ഞാൻ ഹോണ്ടയുടെ ഒന്ന് എടുത്തു. ഹോണ്ടയുടെ വണ്ടി ഏതിനും യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഹോണ്ടയുടെ യൂസ് ചെയ്യുന്നത്. WRV എന്ന് പറഞ്ഞൊരു വണ്ടിയെ സിറ്റി യൂസിന് മെയിനായിട്ട്, അതിപ്പോൾ പുതിയ വണ്ടിയാണ്, ഈ അടുത്താണ് എടുത്തത്. അങ്ങനെ ഈ ഒരു 3 കാറുകളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്.
ഡ്രീം കാറുകൾ നമുക്ക് ഒത്തിരി ഉണ്ടാവും, പക്ഷേ അതെപ്പോഴും ഡ്രീമിൽ മാത്രം ഒതുക്കി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ വണ്ടികൾ, ഇപ്പോൾ ഞാൻ കരസ്ഥമാക്കിയ വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട്, അതൊക്കെ തന്നെ ഡ്രീമിൽ ഒന്നും ഉണ്ടായ വണ്ടികളല്ല. പലപ്പോഴും ഡ്രീംസ് ഉള്ള വണ്ടികളെല്ലാം നമുക്ക് മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും എനിക്ക് ലിങ്കൺ കാറുകൾ എനിക്ക് വളരെ താല്പര്യമാണ്. ഞാൻ അമേരിക്കയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ലിങ്കൺ കാറുകൾ, അത് പഴയ മോഡൽസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പഴയ ഏതെങ്കിലും മോഡൽ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇവിടെ ഒന്ന് ഇറക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അത് നടക്കില്ലെന്ന് എനിക്കറിയില്ല. കാരണം പഴയ മോഡലാണ് കൂടുതൽ കംഫർട്ടൻസും അതേപോലെ തന്നെ കൂടുതൽ നമുക്ക് എന്താ പറയുക, ഓടിച്ച് നടക്കാനും ആ പഴയതിൻ്റെ ഭംഗിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ബെൻലി, മെസറാറ്റി അങ്ങനെയുള്ള വണ്ടികളെല്ലാം യു എസിലേക്ക് പോകുമ്പോൾ ഓടിക്കാറുണ്ട്. ഈവൻ രണ്ട് മാസം പോയപ്പോഴും ബെൻലിയൊക്കെ ഓടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വലിയ വലിയ വണ്ടികളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടികളൊക്കെ ഓടിച്ചാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൂടി തീർക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഷോ. അടുത്ത ആഴ്ച മറ്റൊരു വാഹനവുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ അഞ്ജിത് സൈനിങ് ഓഫ്. വെയർ സീറ്റ് ബെൽറ്റ്, ഡ്രൈവ് സേഫ്.